എൻഗേജ്മെന്റിന് വന്നതുപോലെ എലീനയും രോഹിത്തും ഒരുമിച്ച് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുകയാണ്. പുറത്തെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വിഷ്വൽസും ചിത്രങ്ങളും വീഡിയോസും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. എലീനയും രോഹിത്തും ഒരുമിച്ച് പുറത്തെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും കാതോർക്കുകയാണ്. എൻഗേജ്മെന്റിനാണ് നമ്മൾ അവസാനമായി കണ്ടത്, ഇപ്പോഴാണ് പിന്നീട് കാണുന്നത്. കോഴിക്കോടിലേക്ക് എല്ലാവർക്കും എത്തിയതിന് വളരെയധികം സന്തോഷമുണ്ട്. ഈ തിരക്കിലും കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് പുറത്ത് വെയിറ്റ് ചെയ്തതിനും എൻഗേജ്മെന്റ് ദിവസത്തെ പോലെ തന്നെ കാത്തുനിന്നതിനും നന്ദിയെന്നും എലീന കുറിച്ചിട്ടുണ്ട്. ഇവിടെയും സപ്പോർട്ട് നിൽക്കരുത്, അന്ന് പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇന്നും പറയാനുള്ളതെന്നും ഇനിയും ഇങ്ങനെ സപ്പോർട്ട് തുടരണമെന്നും എലീന കുറിക്കുന്നുണ്ട്. അവസാനം രോഹിത്തും സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദിയെന്നും വന്നതിന് വളരെയധികം സന്തോഷമെന്നും രോഹിത്ത് പറയുന്നുണ്ട്. അവസാന ഫോട്ടോ കൂടി എടുത്തിട്ടാണ് ഇരുവരും മടങ്ങിയത്. അതിനിടയ്ക്ക് മീഡിയയിൽ നിന്ന് ഒരാൾ ചോദിച്ച ചോദ്യം കോവിഡ് മാനദണ്ഡങ്ങൾ ഉണ്ടെന്നറിയാം, എന്നാലും ഹണിമൂൺ ഫിക്സ് ചെയ്തു എന്ന് തന്നെയാണ്. വളരെ രസകരമായി തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ എലീനയുടെ കൗണ്ടർ. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് എടുത്ത് രോഹിത് പറയുമ്പോൾ ഒപ്പം തലയാട്ടി എലീനയും നിൽക്കുന്നുണ്ട്. എന്താ തിടുക്കമായോ എന്നാണ് എലീന തിരിച്ചു ചോദിക്കുന്നത്. ധൃതി എന്തെങ്കിലും ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും എലീന ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട് പല ഗസ്റ്റുകളെയും അങ്ങോട്ട് പോയി കാണാനുണ്ട്, പലരെയും വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല, പലർക്കും റിസപ്ഷന് പോലും എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അങ്ങോട്ട് പോയി കണ്ടതിന് ശേഷം മാത്രമേ ഹണിമൂണിനെ പറ്റി പോലും ചിന്തിക്കുന്നുള്ളൂ എന്ന് തന്നെയാണ് എലീനയും അതുപോലെ തന്നെ രോഹിത്തും ഒരുമിച്ച് പറഞ്ഞത്. ഇവരുടെ വിവാഹത്തിന് ഫുക്രൂം ആര്യം വരാത്തത് വീണ്ടും ചർച്ച തന്നെ ആവുകയാണ്. നേരത്തെ തന്നെ ആര്യ പറഞ്ഞിരുന്നു വിഷ്വലി കാണാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ, നേരിട്ട് ചെല്ലാനുള്ള അനുവാദമില്ല എന്ന്. അത് തന്നെയാണ് ഇവിടെ എലീനയും എടുത്തു പറയുന്നത്. പലരെയും വിളിക്കാൻ സാധിച്ചിട്ടില്ല എന്നും പലരെയും അങ്ങോട്ട് പോയി തന്നെ കാണുമെന്നും എലീനയും രോഹിത്തും പറയുന്നുണ്ട്. എന്തായാലും ഇവർ പുറത്തിറങ്ങിയ ഹണിമൂണിനെ പറ്റി പറഞ്ഞ കൗണ്ടറും ഇപ്പോൾ ആരെയും വിളിക്കാത്തയും അധികം ആരും ഇല്ലാത്തതിന്റെ കാര്യവും പറഞ്ഞുകൊണ്ടെത്തിയ ഈ കാര്യങ്ങളെല്ലാം വീഡിയോസിലൂടെ വൈറലായി മാറുകയാണ്. രണ്ടുപേരുടെയും ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നു. രണ്ടുപേരുടെയും പ്രതികരണം അതിഗംഭീരമായി തന്നെയാണ് എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും വൈറലാകുന്നത്. രണ്ടുപേർക്കും ഭാവങ്ങളും ബെസ്റ്റ് വിഷസും നേരി ഇതിനോടകം തന്നെ എല്ലാവരും എത്തിക്കഴിഞ്ഞു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.